നൂറ് ദിനം നൂറ് ജ്യൂസ് എന്ന ഞാനൊരു പ്രോഗ്രാം പറഞ്ഞായിരുന്നല്ലോ. ഇപ്പം നമ്മുടെ അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. അപ്പം ഇതിൽ നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ്, രണ്ടാമത്തെ ദിവസം ഇന്നത്തെ ജ്യൂസ് എന്ന് പറയുന്നത് ചെമ്പരത്തി പൂവാണ്. ചെമ്പരത്തി കൊണ്ട് ഒരു ജ്യൂസ് തയ്യാറാക്കിയല്ലോ. ചെമ്പരത്തി വെച്ചാൽ സാധാരണ ചെമ്പരത്തിയല്ല ഇത്, അഞ്ചുതൽ ചെമ്പരത്തിയല്ല ഇത്, നമ്മുടെ ഈ ഒഴിച്ചു കൂട്ടാൻ ചെമ്പരത്തി എന്ന് പറയും. ഇത് വെച്ച് നമുക്കൊരു കറിയൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഇന്നൊരു ദിവസം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ചെമ്പരത്തി കൊണ്ടുള്ള ജ്യൂസ് അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് അത് ചെമ്പരത്തി ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ചെമ്പരത്തിപ്പൂ. ചെമ്പരത്തിപ്പൂ വെച്ചാൽ എല്ലാവർക്കും ചെമ്പരത്തിപ്പൂ അറിയാം. എല്ലാവരും പറയുകയും ചെയ്യും കാതിൽ വെച്ച് ചെമ്പരത്തിപ്പൂ കാതിൽ വെക്കാൻ സമയമാണ്. ഇതല്ല, ഇത് ഈ ഒഴിച്ചു കൂട്ടാൻ ചെമ്പരത്തി എന്ന് പറയും. ഇതുകൊണ്ട് നമുക്ക് ഈ കറിയൊക്കെ വയ്ക്കാൻ പറ്റുന്നതാണ്. ഒരു രസം പോലത്തേക്ക് ചെറിയ ഒഴിച്ചു കൂട്ടാൻ എന്ന് പറയാം, ആ കറിയൊക്കെ വയ്ക്കാൻ പറ്റുന്നതാണ് ഈ ചെമ്പരത്തി. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂ വെച്ചാണ് നമ്മളത്തെ പരിപാടി. അവിടുന്ന് ചെമ്പരത്തിപ്പൂ ഒന്ന് ഇളക്കിയെടുക്കാം. നാല് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്, നാലെണ്ണം, അത് മതിയാവും. അപ്പോൾ അടുത്ത പരിപാടിയിലോട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. ഇതൊന്ന് ചെമ്പരത്തിപ്പൂ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുത്തേക്കാം. നമുക്കിത് ചെമ്പരത്തി ഇല ഇത് പൂവൊക്കെ ഒന്ന് ഇറുത്തെടുത്തിടാം. ഈ ചെമ്പരത്തി എന്ന് പറയുന്നത് വളരെ ഔഷധ ഗുണമുള്ളൊരു സാധനമാണ്. ഇത് നമ്മുടെ രക്തശുദ്ധീകരണം തുടങ്ങി എല്ലാവിധ ശരീര സംബന്ധമായ ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ വളരെ ഔഷധ ഗുണമുള്ളതാണ്. തന്നെയുമല്ല പഴയ കാലത്തെല്ലാവരും ഈ താളിയൊക്കെ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അതിനെല്ലാം ചെമ്പരത്തി വളരെ നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ചെമ്പരത്തിയുടെ പ്രത്യേകിച്ച് അഞ്ച് തൽ ചെമ്പരത്തിയല്ല, ഇത് കൂട്ടു ചെമ്പരത്തിയാണ്. ഈ ചെമ്പരത്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ധാരാളം ഔഷധ ഗുണമുള്ളതാണ്. ഇത് നമ്മൾ പാചകത്തിന്, അതായത് ചെമ്പരത്തി കൊണ്ട് തയ്യാറാക്കുന്ന പുളിങ്കറി എന്ന് പറയും, കറിയൊക്കെ വയ്ക്കാനുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ അതിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് നേരെ ഇതൊന്ന് കൃഷി ചെയ്തെടുക്കാം. ജാറിലോട്ട് നമുക്ക് ഈ ചെമ്പരത്തി പൂന്ന് ഇടാം. ഇതൊരു ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സിലത്തേക്ക് ഉള്ള ഇത് ഇത്രയും ചെമ്പരത്തി പൂ മതിയാവും. ഇതിൽ അല്പം പഞ്ചസാര ഇടാം. മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അല്പം ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടുവച്ചൊന്ന് ഗ്രേപ്സിൻ്റെ ജ്യൂസ് പോലെ ഉണ്ട്. നമുക്കൊന്ന് അരിച്ചെടുക്കാം. നല്ല കണ്ടുവച്ചൊന്ന് ഗ്രേപ്സ് ആണെന്ന് തോന്നും. ഇതിൽ നമ്മൾ അല്പം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആവശ്യം ഇടാം. ഇതിപ്പോൾ നമുക്ക് നല്ല ഐസ് ഒന്ന് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഐസ്, നല്ല തണുപ്പ് വേണം. അതിന് കുറച്ച് കൂടുതലിട്ട് കുഴപ്പമില്ല. രക്തശുദ്ധീകരണത്തിന് ഈ ചെമ്പരത്തി ജ്യൂസ് വളരെ നല്ലതാണ്. അപ്പം നമ്മൾ ഐസ് ഇട്ടു. ഇനി അതിലൽപ്പം എല്ലാ ജ്യൂസുകൾക്കും പ്രാധാന്യം എന്ന് പറയുന്നത് അതിലെല്ലാത്തിലും ലെമണിൻ്റെ അംശം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് കൂടുതൽ പൂർണ്ണതയിലെത്തും. നമുക്കപ്പോൾ ഒരു രണ്ട് ലെമൺ ഇതിലോട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. നമുക്ക് നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് ഇതിലോട്ടൊന്ന് ഒഴിക്കാം. രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന്, അതല്ല ഇത് ഈ പൂവ് അടിക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് നാരങ്ങ അതിലോട്ട് ഉപയോഗിക്കാം. പക്ഷേ അത് ഈ നാരങ്ങ തൊണ്ടോട് കൂടിയിട്ട് അടിക്കുന്ന സമയത്തൊക്കെ കയ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാതിരുന്നത്. പുതിന എല്ലാം ഒരു രണ്ട് മൂന്ന് പീസ് ഇട്ടേക്കുക. നമുക്ക് ഇനി ആ ജ്യൂസ് ഗ്ലാസ്സിലോട്ട് ഒന്ന് പകരാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് പ്രത്യേകിച്ച് നമ്മൾ ഈ ചെമ്പരത്തി എന്ന് പറയുന്നത് നമ്മുടെ ഈ കറിയൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അത് അഞ്ചുതൽ ചെമ്പരത്തി ആയിരുന്നാലും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇത് രക്തശുദ്ധിക്ക് വളരെ നല്ലൊരു ഔഷധം എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ ഒരു വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ ഇത്തരമൊരു സാധനം കൊടുക്കുക, അവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത ദിവസം, നമ്മുടെ മൂന്നാമത്തെ ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നൂറ് ദിനം നൂറ് ജ്യൂസ്. അപ്പോൾ എല്ലാവരും കാണുക. പുതിയതായിട്ട് ആണ് ആൾക്കാർ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്താലും വളരെ നന്ദി. അപ്പോൾ നന്ദി, നമസ്കാരം.